നമസ്കാരം മുദ്രാ ന്യൂസിലേക്ക് സ്വാഗതം കടക്കിരിൽ 12 വയസ്സുകാരനെ ബന്ധു അതിക്രൂരമായി മർദ്ദിച്ചു മർദ്ദനത്തിൽ കുട്ടിയുടെ ഇടതുകൈ ഒടിഞ്ഞു ബന്ധുവായ രഞ്ജിത്തിനെ കടക്കിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു അഞ്ചലിന്റെ ആഘോഷങ്ങൾക്ക് ഇനി മധുരം കൂടും എല്ലാവിധ മോഡൽ ഡിസൈനർ കേക്കുകൾക്കും അർസോ കേക്ക് സ്റ്റുഡിയോ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 8 മണിയോട് കൂടിയാണ് സംഭവം നടന്നത് ചരിപ്പറമ്പ് മുണ്ടൻവിള വീട്ടിൽ രാജി സുരേന്ദ്രൻ ദമ്പതികളുടെ മകൻ 12 വയസ്സുള്ള സുമേഷ് മുത്തശ്ശനും മുത്തശ്ശിക്കുമൊപ്പമാണ് താമസിച്ചു വന്നിരുന്നത് എന്നാൽ ചൊവ്വാഴ്ച രാത്രി 8 മണിയോടെ ബന്ധുവായ രഞ്ജിത്ത് വീട്ടിൽ വന്ന സുമേഷിനെ കൂട്ടിക്കൊണ്ട് രഞ്ജിത്തിന്റെ വീട്ടിൽ കൊണ്ടുപോവുകയായിരുന്നു തുടർന്ന് സ്കൂളിൽ നിന്നും രഞ്ജിത്തിന്റെ മകനും സുമേഷും ചേർന്ന് കുട്ടികൾ കളിക്കുന്ന ബാറ്റ് എടുത്തുകൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുമേഷിനെ കമ്പുകൊണ്ടും കൈകൊണ്ടും അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഞാൻ എന്റെ ചേച്ചിയെ കൂട്ടിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ പറഞ്ഞു എടാ നീ ഇങ്ങോട്ട് വാ ഒരു കാര്യം പറയാനാന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ച് വെളിയിൽ നിന്ന് പറയാനായിരിക്കുന്നു ഞാൻ പറഞ്ഞു എടാ വീട്ടിലോട്ട് കയറുക ഒരു കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞു ആ മാമ ഞാൻ കയറി ചെന്ന് അകത്തോട്ട് അങ്ങോട്ട് ചോദിക്കാം അവൻ സൈഡിലോട്ട് ചോദിക്കാൻ പറഞ്ഞു സൈഡിലോട്ട് നിന്ന് കഥവൊക്കെ അടച്ചിട്ട് അടി അങ്ങോട്ട് തുടങ്ങി കൈ ആദ്യമേ കാലിലടിച്ച് കാലിലടിച്ചപ്പോൾ ഞാൻ രണ്ടാമത് കാലിനടിക്കുന്നപ്പോൾ ഞാൻ കൈക്ക് തടഞ്ഞു നോവെന്ന് വിചാരിച്ച് കൈക്ക് തടഞ്ഞപ്പോൾ കൈയുടെ അവിടെ പൊട്ടൽ ഞാൻ അവിടുത്തെ മാമിയോട് പറഞ്ഞു മാമി പറ മാമി എന്നെ അടിക്കുന്നതെന്ന് പറഞ്ഞു ആ മാമൻ പറഞ്ഞു ഉണ്ടറാന്ന് പറഞ്ഞ് കമ്പ് ഒടിഞ്ഞ് ഞാൻ മാമൻ ചെവിക്കലിനടിച്ച് അവിടെയൊക്കെ മുറിഞ്ഞ് ഞാൻ കാലിൻ്റെ അവിടെ നീരുണ്ട് കൈയുടെ ഈ സൈഡിൽ പൊട്ടലൊക്കെ ഉണ്ട് പോലീസൊക്കെ വന്നായിരുന്നു അവർ പറഞ്ഞു ആ കുഴപ്പമൊന്നുമില്ല കുട്ടിയുടെ നിലവിളി കേട്ട് അയൽവാസികളും ബന്ധുക്കളും എത്തിയാണ് കുട്ടിയെ രക്ഷിച്ചത് ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ തിരുവനന്തപുരത്ത് അമ്മയുടെ അടുത്താക്കിയിട്ടാണ് പിള്ളേരാക്കിയിട്ടാണ് ഞാൻ പോയത് ഞാൻ ചൊവ്വാഴ്ച രാത്രി 9 മണിയൊക്കെ ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഇത് കണക്ക് രഞ്ജിത്ത് എന്നുള്ള അവൻ വന്ന് വിളിച്ചുകൊണ്ട് പോയി അടിച്ചുകൊണ്ടിരുന്ന കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോയി അവരാരും കേട്ടില്ല വിളിച്ചുകൊണ്ട് പോയി അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കഥ അടച്ചിട്ട് ഇതണക്ക് അടിച്ചെന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞ് നാളെ രാവിലെ നീ വരണം ഞാൻ പറഞ്ഞ് കൊണ്ടുവന്ന് പരാതിയും കൊടുത്ത് കൊച്ചിനെ കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ രാത്രിയിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാൻ പറ്റൂലല്ലോ അങ്ങനെ ഞാൻ പിറ്റേ രാവിലെ 10 മണിയായപ്പോൾ അവിടെ വന്ന് ഓഫീസിൽ നിന്ന് പൈസയും മേടിച്ചുകൊണ്ട് ഇവിടെ ഇന്നലെ 1 മണിയൊക്കെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ശിക്ഷ തന്നെ അങ്ങനെ ഓർത്തവനെ കാണിച്ചവൻ പറഞ്ഞ് കയ്യിൽ പൊട്ടലും ഉണ്ട് ഇതെന്ത് പറ്റിയെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഇതിടക്കാണ് സംഭവം അവൻ്റെ കൂടെ തന്നെ ചോദിച്ചത് സാറ് അങ്ങനെ അവൻ ഇതണക്ക് കാര്യങ്ങൾ പറഞ്ഞ് പക്ഷേ അവൻ ഇത് ചെയ്തത് സ്കൂളിൽ എന്തോ വാറ്റെടുത്തോണ്ട് വന്നെന്നാണ് പറയുന്നത് അവൻ സാർ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സ്കൂളിൽ നിന്ന് ഇപ്പോൾ വാറ്റെടുത്തോണ്ട് വരും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് അവരാണ് ചോദിക്കേണ്ടതും ചോദ്യം ചെയ്യേണ്ടതും നമ്മളെ രക്ഷകർത്താക്കളെ വിളിക്കുകയും ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവൻ അത് എടുത്തോണ്ട് വന്നപ്പോഴത്തേക്ക് അവൻ അവൻ്റെ മോനോടെ കൂടി എടുത്തോണ്ട് വന്നു എടുത്തു വന്നപ്പോൾ അവൻ എന്നെ വിളിക്കണം വരുന്നു എടി ഇത് എനിക്കൊരു പ്രശ്നമുണ്ട് അപ്പോൾ നമുക്കത് എന്ത് വേണം സ്കൂളിൽ പോയി ഇതെനക്ക് പറയണം എന്ത് വേണം നീ വാ എന്ന് പറയാതെ അവൻ കൊണ്ടുപോയി ഇതെനക്ക് കൊണ്ടുപോയി ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോകുന്ന അത് ശരിയുള്ള കാര്യമാണ് അല്ലെങ്കിൽ അവൻ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് എവിടെയെങ്കിലും ഇട്ടിട്ട് പോയെങ്കിൽ ഞങ്ങൾ ആരടുത്ത് ചോദിച്ചാനായിരുന്നു അവൻ്റെ കയ്യിൽ പിടിച്ച് നിൽക്കത്തോണ്ടാ അവൻ രണ്ട് കൊച്ചുങ്ങളെ തന്നെയാണ് അവൻ ഈ ഒരു കൊച്ചിന് അവൻ്റെ മോനെ അവൻ അടിച്ചെന്ന് പറഞ്ഞു പക്ഷെ അവൻ്റെ മോനെ അടിച്ചാൽ ഒരു പാടാവട്ടെ ഒരു കുഴപ്പമാവട്ടെ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ അവന് അതിന് വേദന ഉണ്ടായിരുന്നു എൻ്റെ കൊച്ചിന് മാത്രം ഈ വിധം അടിച്ചവൻ ശരിയാക്കാൻ ഞാൻ അവരെ ആരെ ഏൽപ്പിച്ചിട്ടല്ല ഞാൻ പോയത് നമ്മൾ ഒരു നാടി അരിക്ക് വേണ്ടിയാണ് നമ്മൾ പോണത് ആ സ്കൂളിലെ സാറ് പറഞ്ഞ് ഒരു കാര്യം ചെയ്യുക രാജ്യം നിങ്ങൾ നടപടി എടുക്കുക സ്കൂളിലുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത്രേ നല്ല ടീച്ചറേ എന്ന് പറഞ്ഞ് അങ്ങനെ അവൻ്റെ ആൾക്കാരെല്ലാവരും വന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഒത്തുറപ്പാക്കാം ഞങ്ങൾ പറഞ്ഞ് ഒത്തുറപ്പാക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇനി ഒരു ഇതിൽ അവൻ ആരെ കൊച്ചുങ്ങളെയും ഒരു കൊച്ചുങ്ങളെ പോലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ അവൻ സ്വന്തം മക്കളെ പോലും തന്നെന്നുള്ള അടിക്കരുതെന്നാണ് എന്നാലും നമ്മൾ അടിക്കും എന്നാലും അടിക്കരുതെന്ന് പറഞ്ഞു അപ്പോഴവൻ എന്ത് ധൈര്യത്തിലാണ് അല്ലെങ്കിൽ അവൻ അവിടെ എൻ്റെ അമ്മയൊക്കെ മുമ്പിട്ട് രണ്ടടി അടിച്ചിട്ട് അവൻ കയറി പോകാത്തത് അതുപോലും അവൻ ചെയ്യാതെ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കഥ ഭയങ്കര വിളി കേൾക്കുന്നു ആൾക്കാരെല്ലാം പറഞ്ഞാൽ ഭയങ്കര വിളി കേൾക്കുന്നു പക്ഷേ അവൻ അവരൊക്കെ വിചാരിച്ച് അവൻ്റെ മോനെ അടിക്കുമെന്നും വേറൊരു കൊച്ചിനെ കൊണ്ടുപോയി ഇങ്ങനെ ചെയ്യുമെന്ന് ആരും ഇപ്പം ഊഹിക്കാൻ പറ്റൂലല്ല അപ്പോഴും ഞാൻ വന്നപ്പോൾ ശിക്ഷ തന്നെ എന്നാലും ഇന്നലെ കൊണ്ടുവന്ന് കാണിച്ച് അവൻ പോലീസിന് പരാതിയും കൊടുത്ത് എല്ലാം ചെയ്തേക്കാണ് അപ്പോൾ ഇന്ന് കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ വേദന ഉള്ളതുകൊണ്ട് അതും കൂടെ കൊണ്ടുവന്ന് കാണിക്കാൻ പറഞ്ഞു കാണിച്ചപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ വിട്ട് പോയിട്ടുണ്ടോയെന്ന് അറിയാൻ വയ്യ അപ്പോൾ 2-3 ദിവസത്തേക്ക് ഗുളിക തന്നിട്ടുണ്ട് ആ ഗുളിക കഴിച്ചിട്ട് പിന്നെ വേദനയും നീരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാമെന്നാണ് ആ ഡോക്ടർ ഇപ്പം എൻ്റെ കൂടെ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ ചെയ്ത എന്ത് കാരണം കൊണ്ടാണ് അവൻ ഈ ഒരു അവൻ കൂടി പിടുത്തത്തിൻ്റെ മുകളിലാണ് ഇത് ചെയ്തത് അത് നമുക്കറിയാം അവൻ പിടുത്തത്തിൻ്റെ മുകളിലാണ് ചെയ്തത് അപ്പോൾ അവൻ ഇങ്ങനെ അവനും ഉണ്ടല്ലോ രണ്ട് പിള്ളേർ അപ്പോഴേ അവൻ ഈ വിധം അവൻ ചെയ്യണ്ടായിരുന്നു അല്ലെങ്കിൽ ആ രണ്ടടി അവൻ കാലിന് താഴെ കൊടുക്കത്തെന്തായിരുന്നു രണ്ടടി അടിച്ചിട്ട് കൊണ്ടാക്കിയിട്ട് ആ അപ്പച്ചി ഞാൻ ഇതെനക്ക് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഇതേ കണക്ക് ചെറുക്കാനും ഇരിക്കാനും പോയാൽ നിൽക്കുക എന്നിട്ട് വീട്ടിൽ കയറി എൻ്റെ അച്ഛനെയും പിടിച്ച് തള്ളി അച്ഛനെയും കൂടെ അച്ഛൻ ചോദിച്ച് നീ ഈ കൊച്ചിനെ വിളിച്ചുകൊണ്ട് എന്തിനു ചെയ്തടാന്ന് ചോദിച്ചവൻ പറയാം മാമൻ്റെ കൂടെ എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ല
മാമനോട് എനിക്ക് പറയേണ്ട കാര്യമില്ല, ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞോളാന്ന്. എൻ്റെ അച്ഛനെ എൻ്റെ അമ്മേനെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. എൻ്റെ ഞാൻ അവരെ സ്വന്തം ഒരു ഒരു മോളാണ്. എനിക്ക് ഒരു ആങ്ങളാണ്, ആങ്ങളെ മരിച്ച് അപ്പോഴത്തേക്ക് എൻ്റെ മക്കളെ അവകാശം അവർക്കല്ലേ. ആ അവ പിടിച്ച് തള്ളാനും അടിക്കാനും വരെ അവിടെ കയറി. അവിടെ കയറിയിട്ട് അമ്മ പറഞ്ഞ് ഇറങ്ങണം ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് വലിയൊരു കമ്പും കൊണ്ട് അവിടെ നിന്ന് അവ ഇറങ്ങിയത് തന്നെ. അവൻ്റെ അല്ലെങ്കിൽ എൻ്റെ കൊച്ചു പറഞ്ഞു, അമ്മ ഞാൻ ആ മാമിയെടുത്ത് പറഞ്ഞു, മാമി മാമൻ്റെ അടുത്ത് പറ മാമി എന്നെ അടിക്കല്ലേ അടിക്കലെന്ന്. അവൾ പ്രസവിച്ചതല്ലേ. ഏഹ് അവക്കല്ലെങ്കിൽ പറഞ്ഞത് അണ്ണ അടിക്കല്ലേ, അല്ലെങ്കിൽ കൊച്ചേടാ നീ ഇറങ്ങി പോ, കതവ് തുറന്നിട്ട് നീ ഇറങ്ങി പോ മോനെ എന്തെങ്കിലും. ഞങ്ങളന്ന് ഞാൻ ഒരു കൊച്ചുങ്ങളെ ഇങ്ങനെ മറ്റുള്ള കൊച്ചുങ്ങളെ ഞങ്ങൾ അടിക്കാൻ പോകേണ്ട കാര്യമില്ല. അതേണെങ്കിലും എൻ്റെ മോനെ അവ അടിക്കേണ്ട ഒരു കാര്യമില്ല. മർദ്ദനത്തിൽ കുട്ടിയുടെ ചെകിടത്തും കാലിനും ഇടത് കൈക്കും ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് കുട്ടിയെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുട്ടിയുടെ ഇടത് കൈക്ക് പൊട്ടലുള്ളതായി കണ്ടെത്തിയത്. കുട്ടിയുടെ മാതാപിതാക്കൾ കടക്കൽ പോലീസിൽ പരാതി നൽകി. കടക്കൽ പോലീസ് രഞ്ജിത്തിനെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത പ്രതിക്കെതിരെ JJ ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പ് ചുമത്തി കേസെടുത്തു. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. റിപ്പോർട്ടർ സജി അഞ്ചൽ. അഞ്ചലിന്റെ ആഘോഷങ്ങൾക്ക് ഇനി മധുരം കൂടും. എല്ലാവിധ മോഡൽ ഡിസൈനർ കേക്കുകൾക്കും അർസോ കേക്ക് സ്റ്റുഡിയോ, അമ്പലമുക്ക് ജംഗ്ഷൻ, അഞ്ചൽ. ഫ്രഷ് ക്രീം കേക്കുകൾ അരമണിക്കൂറിനുള്ളിൽ ലൈവായി ചെയ്തു നൽകുന്നു. ഫ്രീ ഹോം ഡെലിവറി. അറബിക് കുനാഫയുടെ 10-ലേറെ വെറൈറ്റികൾ. കേക്ക് പർച്ചേസുകൾക്ക് ഡിസ്കൗണ്ട് കൂപ്പണുകൾ. ലക്കി ഡ്രോ വിജയികൾക്ക് ഗിഫ്റ്റ് കാർഡുകൾ. ബർത്ത്ഡേ കോംബോ സെറ്റുകൾ സ്റ്റാൻഡ് ഉൾപ്പെടെ നൽകുന്നു. ബർത്ത്ഡേ ഡെക്കറേഷൻസ്, ഗിഫ്റ്റ് ഹാമ്പേഴ്സ്, എന്തിനും ഇനി അർസോ തന്നെ. അർസോ കേക്ക് സ്റ്റുഡിയോ.